സ്വന്തം മതത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ട് നോക്കിപ്പിക്കുന്ന, ശരിക്കും പറഞ്ഞ മതസ്പർദ്ധ വളർത്താനുള്ള ഒരു അടവാണ് ശംസീർ ചെയ്തത്. ഇത് ജിഹാദ് ചെയ്താൽ നമുക്ക് ബോധ്യവും, പക്ഷേ ഈ ആത്യന്തോലിട്ട ചെന്നായുടെ കണക്ക് ഒരു സ്പീക്കർ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിയമ നടപടികളിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ കടക്കേണ്ടി വന്നത്. സ്പീക്കർ എ എൻ ശംസീറിന്റെ ഗണപതി ഭഗവാനോടുള്ള നിന്ദയ്ക്കെതിരെ പ്രതികരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ. തന്റെ പേരക്കുട്ടി സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ച് ആ മഹാകലാകാരന്റെ വേഷമിട്ടപ്പോൾ ജിഹാദികൾ സൈബർ ആക്രമണം നടത്തിയതിനെക്കുറിച്ചും ശശികല ടീച്ചർ പറയുകയാണ്. ഞാൻ പഠിച്ചതും വളർന്നതുമൊക്കെ മുസ്ലിങ്ങൾ ധാരാളമുള്ള സ്ഥലത്താണ്. ഞാൻ ഒപ്പന കളിച്ചിട്ടുണ്ട്, മാപ്പിളപ്പാട്ടിന് പോയിട്ടുണ്ട്, കലയിൽ മതമില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. മമ്മൂട്ടി എത്രയോ ഹിന്ദു വേഷങ്ങൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട്, എല്ലാം ഹിന്ദുക്കളടക്കം ആസ്വദിക്കുകയാണ് ചെയ്തത്. കലയിൽ പോലും മതം കയറ്റുന്നവരാണ് ജിഹാദികൾ. സ്പീക്കർ എ എൻ ശംസീർ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രകോപന സന്ദേശമാണ് നൽകിയത്. നിയമ നടപടി കർശനമായും സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. ശശികല ടീച്ചറിന്റെ വാക്കുകളിലേക്ക്. ഒരു ഹിന്ദുവിന് എങ്ങനെ പെരുമാറാൻ സാധിക്കൂ എന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് ഇനി എത്രമാത്രം മനസ്സുനൊന്നാലും ഒരു പരിധിയിൽ കവിഞ്ഞ് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ അവരെ കൊണ്ട് സാധിക്കില്ല. എനിക്ക് അത്ഭുതം തോന്നുക, ബഷീർ ദിനത്തില് എന്റെ പേരക്കുട്ടി ബഷീറിന്റെ വേഷം കെട്ടി സ്കൂളിൽ നിന്നു എന്ന് പറഞ്ഞാലേ, അപ്പൊ നമ്മൾ എന്താ കാട്ടി, ബഷീർ വെറും ഒരു ജിഹാദിയാണ് എന്ന നിലയിലേക്ക് നമ്മൾ തരം താഴ്ത്തി ബഷീറിനെ? അറിയില്ല. മാത്രമല്ല സ്കൂളിൽ നടക്കുന്ന കലാപരിപാടികളിൽ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളില് നമ്മൾ മതം നോക്കിയാണോ വേഷം കെട്ടുന്നത്? ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ധാരാളം മുസ്ലിംസ് ഉള്ള അല്ലെങ്കിൽ മുസ്ലിം വർഗീയ ഭൂരിപക്ഷം ഉള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ കുട്ടിക്കാലം മുതൽക്ക് ഞാൻ ഒപ്പന കളിച്ചും ഒപ്പന കളിപ്പിച്ചും ഒക്കെ അങ്ങനെയാണ് പഠിച്ച് വളർന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ വിദ്യാലയത്തില് യുവജനോത്സവത്തിൽ പോകുമ്പോൾ എത്രയോ പ്രാവശ്യം മുസ്ലിം പെൺകുട്ടികളെ തിരുവാതിര കളിക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്, ഹിന്ദു കുട്ടികൾ ഒപ്പന കളിക്കാറുണ്ട്. ഇതിലൊന്നും നമുക്കാർക്കും ഒരു ഭേദഭാവം ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം കലയ്ക്ക് മതമില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. മമ്മൂട്ടി എത്ര വേഷങ്ങൾ നെറ്റിയിൽ സിന്ദൂരം തൊട്ടും ചന്ദനം തൊട്ടും ഏതൊക്കെയായിട്ട് വർമ്മയായും നമ്പൂതിരിയായും എന്തൊക്കെ വേഷം കെട്ടിയിട്ടുണ്ട്, അത് കാണുന്ന ഒരു ഹിന്ദുവിനും അതിലൊരു ആക്ഷേപം തോന്നിയിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല മുസ്ലിം സമൂഹത്തിനും അതിൽ ആക്ഷേപം ഉണ്ടായില്ല. ജിഹാദികൾ എന്ത് പറയുന്നു എന്നറിയില്ല. അതൊക്കെ അതിനൊക്കെയാണ് നമ്മൾ ആരോഗ്യകരമായ മതേതരത്വം സഹവർത്തിത്വം ഒക്കെ പറയേണ്ടത്. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ പരസ്പരം പോരടിക്കാൻ പിന്നെ നമുക്ക് തോക്കും വാളും ബോംബും മാത്രമേ വേണ്ടൂ. അത് മാത്രം കഥ പറയുന്ന ഒരു നാടായി മാറും. അത് മാറരുത് എന്ന് തന്നെ വിശ്വസിക്കുന്നു. മറ്റ് മതങ്ങളെ ബഹുമാനിക്കണം, ആദരിക്കണം, അവരുമായി സഹവർത്തിത്വം വേണം. അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഹിന്ദു ഐക്യവേദി പ്രവർത്തിക്കുന്നത് ഹൈന്ദവ സമൂഹത്തിന് ഇവിടുത്തെ രാഷ്ട്രീയം വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ട് പല ആനുകൂല്യങ്ങളും അവസരങ്ങളും നിഷേധിക്കുന്നു. അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനത്തിന്റെ അടിത്തറ. മാത്രമല്ല സ്വന്തം മതത്തിലേക്ക് ആളെ കൂട്ടാനുള്ള ചിലരുടെ നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ, ഇത് രണ്ടും എതിർക്കണം. അവർക്ക് അവരുടെ മതവിശ്വാസവുമായി മുന്നോട്ട് പോകാം, കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടേത് മറ്റേ ഞങ്ങളുടേത് മാത്രമാണ് ശരി, നിങ്ങളുടേത് തെറ്റ് എന്ന് പറഞ്ഞ് അവർക്കറിയാത്ത കാര്യങ്ങളെ പറഞ്ഞ് പ്രചരിപ്പിച്ച് കുട്ടികളെ ചാക്കിട്ട് കൊണ്ടുപോകുന്ന പരിപാടി, അതൊരു തരം പിള്ളേരെ മിഠായി കൊടുത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു ഗൂഢസംഘത്തിൽ നിന്ന് അപ്പുറമല്ല. അതായിരിക്കരുത് മതം. ഇവിടെ ശംസീർ കളിച്ചതും അതാണ്. കാരണം ഇവിടുത്തെ ജിഹാദികൾ കാലങ്ങളായിട്ട് ഇവിടുത്തെ കുട്ടികളെ, ഹിന്ദു കുട്ടികളെ പരിഭ്രമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചിരുന്ന അല്ലെങ്കിൽ അവരെ പിന്നെ ഒരുതരം അപകർഷതാ ബോധത്തിലേക്ക് നയിക്കാൻ ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ്. എങ്ങനെയാ മനുഷ്യന് ഗണപതി ആനയുടെ തല വരിക, എങ്ങനെയാണ് ഇത്തരെയുള്ള ചില ചോദ്യങ്ങൾ. കാരണം അവർക്കറിയാത്തൊക്കെ വലിയ കാര്യം. ഒരു സാധാരണക്കാരനോട് EE=MC² എന്ന് പറഞ്ഞാൽ അവനൊന്നും മനസ്സിലാവില്ല. ഈ വേറെയാണ്, എം വേറെയാണ്, സി വേറെയാണ് എന്ന് പറയും. അതിന്റെ കുഴപ്പം ശാസ്ത്രത്തിന്റെ അല്ല, ഈ ചോദിക്കുന്ന ആൾ കേട്ടയാൾക്ക് ശാസ്ത്ര ബോധമില്ലാത്തതാണ്. ഇതുപോലെ ഗണപതി എന്താണ് അല്ലെങ്കിൽ പുഷ്പവിമാനത്തിന്റെ സന്ദേശം എന്താണ്, ഇത് അറിയാൻ കഴിയാത്തവർക്ക് ഇത്തരത്തിലുള്ള പൊട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ ശംസീർ ചെയ്തത് കുട്ടികൾ നിറഞ്ഞൊരു സദസ്സിനോടാണ് ഇങ്ങനെ ഒരു ചോദ്യം. ഇതേ കുട്ടികളോടാണ്, അപ്പൊ നമുക്കറിയാം അഖിലയോട് റൂംമേറ്റ്സ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചില കാട്ടിക്കൂട്ടിലും കൊണ്ടാണ് അഖിലയെ ഹാദിയായി എടുത്തത്. ഇങ്ങനെ റൂംമേറ്റ്സ് ആകട്ടെ, സഹയാത്രികരോ സഹപ്രവർത്തകരോ ആരുമാകട്ടെ, അവരൊക്കെ ഇതുപോലുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ച് മതം പഠിക്കാത്ത ധർമ്മമറിയാത്ത ഹിന്ദു കുട്ടികളെ സ്വന്തം വരുതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അതിന് എരിവ് പകരുകയാണ്, അതിന് തന്റേതായ കടമ നിർവഹിക്കുകയാണ് ശംസീർ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർത്തത്. ശംസീർ ഒരു മതസദസ് ചെയ്യാൻ വരുന്ന ഒരു സംവാദം, മതസംവാദമാണോ ശംസീർ എന്ന് പറയാമായിരുന്നു. എന്നാലും സ്പീക്കർ എന്ന പദവിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം അതിൽ പങ്കെടുക്കരുത്. പക്ഷെ ഒരു മതസംവാദത്തിന്റെ വേദിയിൽ, മതപണ്ഡിതർ ഇരിക്കുന്ന ഒരു വേദിയിൽ അദ്ദേഹത്തിന് ഇത് പറയാമായിരുന്നു. പക്ഷെ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ കുട്ടികളുടെ മുന്നിൽ അദ്ദേഹത്തിന് ഇത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അത് പറയേണ്ട സദസ് അല്ല ഇത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇവിടുത്തെ ഗണപതി സങ്കല്പമായിട്ടുള്ള ബന്ധം എന്താ? അങ്ങനെ വരുമ്പോഴല്ലേ മറ്റുള്ളവർ ചോദിക്കേണ്ടി വന്നത് താങ്കളുടെ മതവിശ്വാസത്തിലെല്ലാം യുക്തിഭദ്രമാണോ എന്ന് ചോദിക്കേണ്ടി വന്നത്? അത്തരം ഒരു സാഹചര്യത്തിലാണ്. മറ്റൊരു മതത്തിന്റെ യുക്തിഭദ്രത ചോദ്യം ചെയ്യേണ്ട കാര്യം എനിക്കില്ല. കാരണം അവർക്കിപ്പോ കുതിരപ്പക്ഷി കണ്ടേക്കാം, അവർ ചന്ദ്രനെ പിളർത്തിയേക്കാം, അതൊന്നും എന്റെ വിഷയമല്ല.
അത് ആ മതത്തിലുള്ളവർക്ക് വിശ്വസിക്കാമെങ്കിൽ എനിക്കത് യാതൊരു വിധത്തിലുള്ള വിഷമവും ഇല്ല. പക്ഷെ ഇത് ഇത്തരത്തിൽ മനസ്സ് നോവുമ്പോൾ ഹിന്ദുവിന്റെ സ്വഭാവം അതല്ലെങ്കിലും ചോദിച്ചു പോവാണ്. അപ്പൊ നമുക്കറിയാം സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ്, അതായത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വലിയ വർഗീയ കലാപങ്ങൾക്ക് കാരണമായ ഒരു കാര്യം നമുക്കറിയാം, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സീതാദേവിയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, സീതാദേവി ഒരു വേശ്യ എന്ന നിലയ്ക്ക് ചിത്രീകരിച്ചുകൊണ്ട് ഹിന്ദിയിൽ ഒരു പാംലെറ്റ് ഒരു മുസ്ലിം ജിഹാദി ഇറക്കുകയാണ്, അത് വിപുലമായി പ്രചരിപ്പിക്കുകയാണ്. ഇതിന് ഗതികെട്ടത് അവസാനം ഹിന്ദു സമൂഹത്തിൽ നിന്ന് ആരോ മനസ്സ് നൊന്തോ ആരോ ആയിരിക്കാം രംഗീല റസൂൽ എന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയുടെ വിവാഹങ്ങളെയും അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റേ കൊച്ചുനാളിലെ മറ്റേ വിവാഹത്തെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് മറ്റു ഉറുദുവിലൊരു ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതിനെ തുടർന്ന് ഇന്ത്യയിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല നമുക്കറിയാം. അപ്പൊ ഇതെങ്ങനെയാ വന്നത്? ഈ സീതാദേവിയെ തൊട്ടില്ലായിരുന്നെങ്കിൽ മുഹമ്മദ് എത്ര കല്യാണം കഴിച്ചാലും ഹിന്ദുവിന് വിഷയമല്ല, ഏത് പ്രായത്തിലുള്ളവരെ കഴിച്ചാലും വിഷയമല്ല, അത് ആ കഴിച്ച സ്ത്രീകൾക്കും അന്നത്തെ കാലത്തിനാണ് വിഷയം, ഇന്നിപ്പോ അത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഇത് അനാവശ്യമായി കുത്തി ഇക്കിളി ഇടിപ്പിച്ച് വിഷമിപ്പിച്ച് സ്വന്തം മതത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ട് നോക്കിപ്പിക്കുന്ന, ശരിക്കും പറഞ്ഞ മതസ്പർദ്ധ വളർത്താനുള്ള ഒരു അടവാണ് ശംസീർ ചെയ്തത്. ഇത് ജിഹാദ് ചെയ്താൽ നമുക്ക് ബോധ്യവും, പക്ഷേ ഈ ആത്യന്തോലിട്ട ചെന്നായുടെ കണക്ക് ഒരു സ്പീക്കർ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിയമ നടപടികളിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ കടക്കേണ്ടി വന്നത്. പക്ഷേ ടീച്ചർ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നൂപുർ ശർമ്മയുടെ ആ ഒരു മതവിരോധ പ്രസ്താവന വന്നപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ബി ജെ പി അതിലൊരു ആക്ഷൻ എടുത്തു. പക്ഷെ ഇതുവരെ സി പി എം ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ 2 ദിവസമായി കാര്യമായ നടപടികളിലേക്ക് ഒന്നും കടക്കുന്നില്ലല്ലോ, അതിനെക്കുറിച്ച് എന്താണ് ടീച്ചറുടെ പ്രതികരണം? ബി ജെ പി അല്ല സി പി എം സംഘടന സ്വാഭാവികമായിട്ട് കഴുതയെ പോലെ കുതിരയ്ക്കോ കുതിരയെ പോലെ കഴുതയ്ക്കോ പെരുമാറാൻ സാധ്യമല്ലല്ലോ. രണ്ടിനും അതിൻ്റെതായ ജനിതക സ്വഭാവങ്ങളുണ്ട്. സി പി എമ്മിന് സി പി എമ്മിൻ്റെതായ ജനിതക വൈകല്യങ്ങളുണ്ട്, അതിനെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് പോകാൻ കഴിയില്ല. ബി ജെ പി അല്ല സി പി എം, ഇത് തന്നെയാണ് വ്യത്യാസം.